ഹായ്, ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, എല്ലാവർക്കും സ്വാഗതം. പനൂട്ടി സ്കൂളിൽ പോയി നേരത്തേക്ക് ഇന്ന് ലീവായി. അപ്പോ തണുപ്പ് പിടിച്ചുകൊണ്ട് കുറച്ച് ലീവായി പോയി. ഇവനെ ഓരോ രണ്ടു ദിവസം സ്കൂളിൽ പോയാൽ പിന്നെ നാല് ദിവസം പോയാൽ നാല് ദിവസം ലീവ്. അപ്പോ മുതലെടുക്കാണോ സജി? മുതലെടുക്കാണോ സജി? ഇത് കുഴപ്പമൊന്നുമില്ല, അവനെ കളിക്കുന്നതിനോ ഇന്നൊന്നും കുഴപ്പമൊന്നുമില്ല. എന്നാലും പിന്നെ രാത്രി പനി ഉണ്ടായിരുന്നു, രാത്രി ലക്ഷം പനിച്ചു. അപ്പൊ നമ്മള് രാവിലെ ഇന്ന് ഇഡ്ഡലി അന്ന് കടിയാക്കി. അപ്പൊ ഇഡ്ഡലിയെ സംബന്ധി എല്ലാം കൂട്ടിയിട്ട് കടിയാക്കി. രാവിലത്തെ എല്ലാം കഴിഞ്ഞ് ഉച്ചക്ക് ഇനി ചോറുണ്ടിട്ടുള്ള ഉണ്ണാണ് അത്ര. അപ്പൊ നമ്മള് മിഞ്ഞാന് കോഴിക്കോട് പോയത്, മലപ്പുറം കൊണ്ടോട്ടി പോയരാ. നമുക്ക് പോയരോ, നമുക്ക് കുറച്ച് സമ്മാനങ്ങളെല്ലാം കിട്ടിയാൽ അത് ഇന്നലത്തെ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല. അപ്പൊ ഇവര് ഇന്ന് നോക്കുന്ന സമയത്ത് അതും കൂടി കാണിക്കാൻ വിചാരിച്ചു. അപ്പൊ ഇത് ആനേന്റെ മുകളിൽ ഇങ്ങനെ ഇട്ടിട്ട് കാണാം. അതെ അതെ, തൃശ്ശൂർ പൂരത്തിന്റെ സമയത്തെല്ലാം ഉണ്ടായിരുന്നെ. നമ്മള് പറശ്ശിനി പോയാലും ഇങ്ങനെ തൂക്കിട്ട് കാണാം, നമ്മള് മേടിച്ചിട്ടില്ല. അതെ, നെറ്റിപ്പട്ടം, നെറ്റിപ്പട്ടം, നെറ്റിപ്പട്ടം പോലത്തെ സാധനം. ഇത് അവരെന്നെ അവരെ കൈ കൊണ്ട് ഉണ്ടാക്കിട്ട് തന്നെയാന്നിത്. നല്ല രസം കേട്ടോ. നമ്മള് കൊറേ ആൾക്കാരുണ്ട് വെച്ചാല് ക്രിക്കറ്റ് കളി അറിയുന്ന ഫുട്ബോള് ഓരോ എല്ലാരും ഓരോ മേഖലയില് ഓരോന്നിങ്ങനെ ഉണ്ടാക്കുന്നത്. ഓരോ കഴിവ് ഇതേപോലെ തന്നെ ഇതും അവര് കൈ കൊണ്ട് മർത്തിനെ കൊണ്ട് സാധനമാണ്. അതെ, സമ്മാനം ഒരാൾ തന്നെയാണ്. നല്ല രസമുണ്ട്. അതെ, നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ മേണിക്കിനെ കാണിച്ചു തരുന്നു. അതെ, ഇത് തന്നെ ഫോട്ടോ. ഒരാളെ വരച്ച, ഒരാള് വരച്ചതല്ല, ഇത് ഇത് കമ്പ്യൂട്ടറിൽ ഇങ്ങനെ ആക്കിയാന്ന് തോന്നുന്നു. നല്ല രസമുണ്ട്. അമ്മ ചെറുതായിട്ട് ചിരിച്ചു, നീന്റെ ചിരി വരായിട്ടൊരു പായസത്തിന്റെ അടുത്തൊരു വീഡിയോന്റെ തമ്മിലായിരുന്നത്. അല്ല, എന്തോ അനുവട്ടി ആരും ബർത്ത്ഡേ ഒക്കെ ഇങ്ങനെ. ഇത് എന്ന് പറഞ്ഞാല് ഇത് നിറച്ച മുട്ടയുണ്ട്. ഇത് എല്ലാരും അനുവട്ടി അനുട്ടി എല്ലാരും തീർത്തു. അറിയാം, അതിലോ തരത്തിലുള്ള മുട്ടായിരുന്നു. അപ്പൊ ഇത് പൊന്നാടാണ്, നമുക്ക് മൂന്നാമത്തെ ചാർത്തി പൊന്നാടാ. പിന്നെ ഇത് ചില നമ്മളെ ഫോട്ടോ വെച്ചിട്ടുള്ള എടുക്കുന്ന പണിയാണ്. ഇത് ഞാന് മാത്രമേ ഉള്ളൂ. അതേപോലെ നമ്മളെല്ലാം നമ്മളെ വീഡിയോന്റെ തമ്പിലെന്നെല്ലാം ഈ ഫോട്ടോ കാണുന്നട്ടാ. ഇത് ഈ ഫോട്ടോ തന്നെ ഇടയ്ക്ക് ഇപ്പൊ ഇല്ല. ഇത് മുമ്പ് നമ്മളെ യൂട്യൂബിന്റെ നമ്മളൊരു ദിവസം ചക്ക അട ആക്കിട്ടില്ലേ? ആ അതെ, അത് അന്നേരം ആക്കിട്ടില്ലേ? അതാണ് കൈമ പിടിച്ചത് കാണുന്നല്ലേ. അതന്നെ അത് അതെ അതെ അതെ, പണ്ട് സ്കൂളിൽ പോകുമ്പോ തമ്പിലെടുത്തിട്ടില്ല, നടക്കാൻ പോകുമ്പോ. ഇത് സ്കൂൾ പോകുമ്പോ താടി വെച്ചിട്ടാ അച്ഛൻ. അതെ, എന്റെ മോൻ പറഞ്ഞു. അതെ, അമ്മ നടക്കാൻ പോകുമ്പോഴാണ്. അതെ, നടക്കാൻ പോകട്ടെ. എല്ലാരും ഓന്റെ ബർത്ത്ഡേ. അപ്പൊ അങ്ങനെ നമുക്ക് ഇത്ര സമ്മാനങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാരോടും നന്ദി പറയുന്നു. ഒരുപാട് സന്തോഷം. എല്ലാരും എല്ലാവർക്കും നന്ദി പറയുന്നു. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരാള് ഒന്ന് വിളിച്ച് നമ്മളെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഒരു സമ്മാനം തന്നാലേ. എന്ത് സമ്മാനായാലും വലിയ സമ്മാനമാണ്. അപ്പൊ എല്ലാരും കാണാൻ പറ്റിയ ഏറ്റവും വലിയ സന്തോഷം. അമ്മക്കോ അനൂട്ടിക്ക് വരാത്ത ഒരു ഇതായി പോയി. അപ്പൊ എല്ലാരും അവിടെ ചോദിച്ച് അന്വേഷിച്ചു. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ചോറെല്ലാം ഉണ്ടിട്ട് ചെറിയ പരിപാടി ഉണ്ട്, ചായയും കടിയുണ്ട്, ചെറിയ പരിപാടി പാസ്ത പറഞ്ഞു. ഞാൻ മേടിച്ചോണ്ടിരുന്നത് ഒന്നും പറയണ്ടേട്ടോ. അപ്പൊ നിങ്ങള് മേടിച്ചു കൊണ്ടുപോ ചോറ് കൊണ്ടിട്ട് പോയിട്ട്. അപ്പൊ നമുക്ക് വൈകിട്ട് അനൂട്ടി സ്കൂളിൽ വിട്ടിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് പായസാക്കിയാക്കുന്നല്ലേ പറഞ്ഞില്ല. അപ്പോ ഇന്നത്തെ ദിവസത്തിലേക്കും ഇന്നത്തെ വീഡിയോയിലേക്കും എല്ലാവർക്കും സ്വാഗതം. അതെ, എല്ലാവർക്കും സ്വാഗതം.
അപ്പൊ അങ്ങനെ നമ്മൾ ചോറെല്ലാം ഉണ്ട്. അപ്പൊ പായസത്തിന്റെ പരിപാടിയിലേക്ക് പോയിന്. അപ്പൊ കൊറേ നാളായി പായസം വെച്ചിട്ട്. അപ്പൊ ഇന്നൊരു പായസം ആക്കാച്ചിട്ട് വന്നെ. അപ്പൊ ചോറെല്ലാം ഉണ്ടോ? ഇനി പനൂട്ടി വരുമ്പോ പായസാക്കി. ചോറെല്ലാം ഉണ്ട്. ചോറ്റിന് വെള്ളയരിക്ക പുളിങ്കറിയും ഒരു ഉണക്ക മുള്ളം പറവുമാണ്. മീനില്ലാണ്ട് ഇവിടെ പറ്റുകേ ഇല്ല. എൻ്റെ ഋത്വിക്കിന് വേണം, നമുക്ക് എനക്കും വേണം. കാണാണ്ടും കണ്ടിട്ടല്ലേ ഞാൻ ഓരോന്നോരോന്ന് കൂട്ടും പൊരിച്ചത് കൂട്ടരുതെന്ന് ഡോക്ടർ പറയലുണ്ട്. എന്നാലും എനക്കൊന്ന് കൂട്ടാണ്ടിരിക്കാങ്ങല്ല. അപ്പം ഇപ്പം കുറച്ച് കൊളസ്ട്രോള് കൂടുതലായിട്ടുണ്ട്. അപ്പം എൻ്റെ മോക്കും അങ്ങനെ തന്നെ. മോക്കും മീനിന് ഭയങ്കര ഇതാണ്. ഇന്ന് ആർക്ക് കൂട്ടാരും ഇന്ന് വാങ്ങിയിട്ടില്ല. ഇന്ന് മുള്ളം പറവാണ്. അപ്പോൾ ഓളി ഇന്നിപ്പോൾ ഉച്ചക്ക് എന്തോ ഒരു പായസം ആക്കുന്നതെന്ന് പറഞ്ഞ പായസത്തിൻ്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല. എപ്പോഴും പേര് പറയലില്ല. ആയിട്ടാമ്പാന്ന് പേര് പറയാം. പാസ്ത പായസം. അപ്പോ പിന്നെ എന്തെന്നായാലും എന്ത് പായസമായാലും നല്ല രസമുള്ളതായിരിക്കും. അത് പിന്നെ പാല് തൊട്ടിട്ടാ ഇത് ഭക്ഷണ്ടെ. അപ്പോൾ ഇതിനടുത്ത് നമ്മൾ കോതമ്പ് പായസം ഒരുപാട് നാളെ കൂടിയിട്ടാണ് ഞാനൊരു കോതമ്പ് പായസം വെച്ചിന്. അപ്പോൾ ആ പായസം പോരാ, ഇന്നും ദേഷ്യം കൂടി വെക്കണം എന്ന് വിചാരിച്ചിട്ട് കോതമ്പും കൊടുത്തേച്ചിന്. ഞാൻ കുത്തിയിട്ട് ഇങ്ങ് മേടിച്ചോ മില്ലിൽ നിന്ന് എന്നിട്ട് അപ്പൊക്കെ കുത്തിയിട്ട് കിട്ടാതെ കൊണ്ട് പൊടിച്ചിട്ട് കൊണ്ടുവരുന്നതിന്. അപ്പോൾ ആ പായസം നല്ല രസമുള്ള പായസമാണ്. ഇത് കോതമ്പ് പായസം. പിന്നെ അതിന് ശേഷം നമ്മളൊരു ദിവസം ഒരു ചെറുപയര് പുറത്തു പോകുമ്പോൾ വെച്ചിന്. അപ്പോൾ എന്നതിൻ്റെ ശേഷമുള്ള പായസമാണ് ഇത്. ഇത് നോക്കാം ഇതിൻ്റെ ഒരു രുചി. എങ്ങനെയായാലും രുചി ഉണ്ടാവും. നമ്മൾ ഈ സാധനം കവി തിരക്കിട്ട പണിയായിട്ട് ഇതിപ്പോ ഒരു ഭയങ്കരപ്പെട്ട പണിയാണല്ലേ. മുറിക്കടിക്കലല്ലേ ഇത്. ലാസ്റ്റ് വേണ്ടിയ സാധനമാണ്. പക്ഷെ ഫസ്റ്റിലേ മുറിച്ചു വെക്കുന്നത്. അപ്പൊ ഈ പാസ്ത നമ്മൾ ഈനടത്ത് ഒരിക്കൽ മറ്റേ ഇങ്ങനെ ചുരുണ്ടിട്ടില്ലേ? മടക്കിലി അല്ല, മള ഒരു മുട്ടുമടങ്ങിയ വലിയ സാധനം അല്ലേ. പൊരിക്കുന്നേ പൊരിക്കാനും ചെയ്യാം. അന്ന് നമ്മള് അതാന്ന് വെയിച്ചിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതും പൊരിക്കാൻ തോന്നല്ലോ അല്ലേ. ഇതും പൊരിക്കാം. അപ്പൊ ഇതിനെ കൊണ്ട് പായസാക്കാം. ഇന്നിപ്പം നമുക്ക് പായസാക്കാം. എല്ലാം നമുക്കറിയാതെ കാര്യങ്ങളെല്ലാം എന്റെ മോക്കറിയാം. നമ്മള് അവരവിടുന്ന് ആക്കുന്നതാണ് ഈ സാധനങ്ങളെല്ലാം. നമ്മൾ ഇവിടുന്ന് ആക്കുന്ന സാധനമൊന്നും അവർക്കറിയില്ല. എങ്ങനെ പുളിങ്കറി അറിയില്ല, അവർക്ക് ഓലൻ അറിയില്ല, അവർക്ക് പായസം അറിയില്ല, കാര്യപ്പ അറിയില്ല, അതൊന്നും അറിയില്ല, കിണ്ണത്തപ്പ അറിയില്ല. അപ്പൊ അതെല്ലാം അവർക്ക് ഭയങ്കര വെറിയാണ് അതിനെല്ലാം. എനിക്കിപ്പം കയ്യാത്തോണ്ടാന്ന്. അല്ലെങ്കിൽ ഞാൻ പറയുന്നു, ഒരു പത്തെണ്ണം ആക്കിയിട്ട് ഇവള് പോകുമ്പോ ആ അമ്മക്ക് കൊടുക്കാൻ അങ്ങ് എടുത്തു. സാധാരണ അങ്ങനെ കൊണ്ടുവന്നിട്ടാണ് ആക്കേണ്ടത്. പക്ഷേ എങ്കിലേ ഓർക്ക് അവർക്ക് ഇതിനെ പറ്റിയിട്ട് ഒന്നും അറിയില്ല. അവിടെ കാര വരെ ഇല്ല പോലും. ഇവള് പറഞ്ഞ കാര വരെ ഇല്ല അമ്മേ എന്ന്. അപ്പൊ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഈ കാര്യപ്പെന്ന് പറഞ്ഞു കൊണ്ടുപോകുമ്പോ ഇതെന്നാണ്, ഇതെങ്ങനെ ആക്കണ്ടേ, നല്ല രുചിയുള്ള സാധനമാണെന്നല്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് നല്ല ഇഷ്ടമാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ വെക്കുന്ന പായസങ്ങളെല്ലാം അതൊന്നും അവർക്ക് അങ്ങനെ അറിയില്ല. ഒരു സദ്യക്കല്ലോ അരങ്ങം പുറത്തുനിന്ന് വെക്കാനാക്കിയാൽ അവരാക്കും. ഞാൻ ഇവരെ പാല് കൊടുക്കലിന് നമ്മൾ കണ്ടിട്ടില്ലേ, അവർ പായസമാക്കി തന്നിന്. അടപ്പായസം വെക്കാനാളെയാക്കി അവര് ഇങ്ങനെയല്ലാന്ന് കാര്യങ്ങളുള്ളത്. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ഇവിടെയുള്ള സാധനങ്ങളൊന്നും ആടെയില്ല, ആടെ ഉള്ളതൊന്നും ഈടെയില്ല. അപ്പൊ ഇന്ന് എന്തോ ഒരു പുതുതായ ഒരു സാധനം ഇതുവരെ ഇത് വെച്ചിട്ടില്ല. ആ നീ ഇവള് ആക്കാൻ വേണ്ടി പോകുന്നത് ഞാനിങ്ങനെ കാത്തേക്കാം. ആദ്യായിട്ടല്ലാന്ന് പറഞ്ഞാ നിങ്ങൾ പരീക്ഷ നടത്തേണ്ടതല്ല പറയില്ല. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞാ
ഇതിന് കൊറേ കണ്ടിനാടാ, ഒന്ന് നീളത്തിലുണ്ട്, പിരിഞ്ഞിട്ടുണ്ട്. അന്ന് നമ്മളാക്കിയില്ലേ, അതെ ഇതിന് പിരിച്ചിട്ടുണ്ട്. നമ്മൾ അന്ന് വെച്ചത് ചെറിയൊരു പൈപ്പ് പോലത്തെ സാധനം, കുഞ്ഞു പൈപ്പില്ല നമ്മളെ അതിന്റെ പോലത്തെ. ഇത് ഇത് ഞാൻ കഴിവോട് ചോദിച്ചിട്ടാണ് ഇത് മേടിച്ചത്. ഇങ്ങനത്തെ ഈ ശംഖിന്റെ പോലത്തെ എടുക്കട്ടെ, ചിന്തിങ്ങനെ തോട് പോലെ ഇത് കാണില്ല. ഇങ്ങനത്തെ ഇന്നാദ്യം ഞാൻ ഇത് കണ്ടു, ചോദിച്ചപ്പോ കണ്ടേന്ന്. തൊപ്പി പോലെയുണ്ട്, ശംഖ പോലെയുണ്ട്, ഇച്ചൂളി പോലെയുണ്ട്, അങ്ങനെ എല്ലാം തോന്നുന്നുണ്ട്. അപ്പോൾ ബദിയും പിസ്തിയും മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ലാസ്റ്റിലേ വേണ്ടു, അപ്പോൾ ആദ്യം മുറിച്ച് വെച്ചു. അപ്പോൾ ഈ ആദ്യം നമുക്ക് ഈ ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇത് കഴുകി വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ചൂടുവെള്ളത്തിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. വലിയ വേവൊന്നുമില്ല, ഒരു രണ്ട് മൂന്ന് തല തിളക്കുമ്പോഴത്തേക്ക് ഇത് വേവും. അപ്പോൾ നമുക്ക് അടുപ്പത്തിടും. എന്നിട്ട് ആ പാലെടുത്തിട്ട് ഈ ഇതിൻ്റെ അകത്ത് പതിപ്പിക്കുക. അങ്ങനെ ചെയ്യാമേ, വെള്ളം ഊറ്റി വെക്കാം, അല്ലെങ്കിൽ ആ വെള്ളത്തിലേക്ക് വെന്തു പോകുക. അപ്പൊ നമുക്കിത് വെന്തു, ഇപ്പൊ ഇതിന്റെ വെള്ളമെല്ലാം നമുക്ക് ഊറ്റി കൊടുക്കാം, ചോറ് വാർക്കുന്ന പോലെ വാർത്തെടുക്കാം. അപ്പൊ നമുക്ക് ഇനി ഈ പാത്രത്തിൽ പാല് തിളക്കാൻ വേണ്ടി അമ്മ അതിൽ പാലൊഴിച്ചാമേ. ഞാനിത് ഊറ്റട്ടെ. പായസത്തിന് അടിയായി പോവാൻ സാധനം കുറച്ചേ ഉള്ളു, ചിലപ്പോ ടേസ്റ്റ് ആയി പോയിട്ടുണ്ടായി. നമുക്കൊരു കാര്യം ചെയ്യാം, നാളെ കുറച്ച് പിന്നെ ഒരു ദിവസം കുറച്ച് തപ്പും വെക്കാം. നാളെ തന്നെ വെക്കൂലല്ലോ, ആദ്യം ആക്കുമ്പോ അങ്ങനെ വെക്കാം. നമുക്ക് പാല് തിളക്കട്ടെ. നമ്മൾ പാസ്ത വേവിച്ചെടുത്ത് ഇപ്പൊ ഇതാടെ പാല് തിളച്ച പിന്നെ. എന്റെ മോന് പിന്നെ ഇങ്ങനെ അരുവത്തുനിന്ന് വട്ടം വരുന്നതല്ലാതെ കണ്ടേ, നമുക്ക് ഇതൊന്നും പറ്റൂലല്ലോ. പാല് പതിച്ചിട്ടുണ്ട്. ഇനി നമ്മള് വേവിച്ച് വെച്ച് പാസ്തയിലേക്ക് ഇട്ട് കൊടുക്കാം. ശരിക്കും പറയാലോ, അതൊന്ന് പറിച്ചിട്ടുണ്ടെങ്കിൽ അടപ്രഥമനാവൂലേ. നമ്മളെ കുടിച്ചിട്ടുണ്ടെങ്കിലേ ഇത് നമ്മളെ പല വെച്ചിട്ടേ അതൊന്ന് ചെറുങ്ങനെ തറിച്ചാ മതിയായിരുന്നു. നമുക്ക് നമുക്ക് തന്നെ ആവുന്ന കാര്യമാണ്, ചെറുങ്ങനെ ചെറുങ്ങനെ തറച്ചിട്ടാളി അടപ്പുറത്തവനായി. അത് ഇനി നമുക്ക് അങ്ങനെ ആക്കാം അല്ലേ. ഇതിങ്ങനെ പോട്ട് പാസ്ത ഇട്ടിട്ട് ഒന്ന് തിളച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് മധുരം ഇട്ട് കൊടുക്കാം. കസ്റ്റേർഡ് പാലിൽ കലക്കിയതാണ്, അപ്പൊ ഇതും കൂടി നമുക്ക് അതിലേക്ക് തൊട്ട് കൊടുക്കാം. അത് ഇത്ര ഒരു ഒരു യെല്ലോ കളർ ആയിട്ട് ഉണ്ടാവും, പിന്നെ ഒരു മുഴുപ്പും ഉണ്ടാവും. നമ്മക്ക് മാത്രമൊന്നുമില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ പാസ്ത പായസം എല്ലാം റെഡിയായി. അപ്പൊ ഇനി നമ്മളിത് ആദ്യം മുറിച്ച് വെച്ച സാധനം നമുക്ക് ലാസ്റ്റിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതും കൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ പായസം റെഡി. അപ്പൊ ലേശം അതിന്റെ തൊയ്ക്കും മോളെ, നമുക്ക് അതിന്റെ രസം നോക്കാലാ മധുരം. അപ്പൊ നമുക്ക് ബാക്കി മോള് വന്നിട്ടാകുമ്പോ എല്ലാവർക്കും കൂടെ അനുട്ടി വന്നിട്ടാകുമ്പോ നമുക്ക് കഴിക്കാം. അപ്പൊ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് നോക്കാം. തിരക്കുള്ളവര് ഇലക്കൂരിണ്ട് അനക്കി നേരത്ത് തന്നെ. അപ്പുറത്തെ പറമ്പ് വെയില് കൂട്ടാന്നോന്ന് പുള്ളിപ്പോയി വായിലാക്കിട്ട്, അങ്ങോട്ട് തുപ്പാനും കയ്യില ഇറക്കാനും കയ്യില്ല. എന്നാ ഒരിക്കലാ ചോദിച്ചോ, അതില്ലേ അല്ല ഞാൻ നോക്കിയത്, അപ്പുറത്തെ പറമ്പ് വെയില് പൊടുവെന്നാണ്. ഈ അയാള് പൊള്ളിയിട്ടാന്ന് അത് സംഭവം പറഞ്ഞില്ല.
അതേപോലെ അപ്പുറത്തെ പറഞ്ഞു പിടുവോ വെച്ചാല് ആദ്യമായിട്ട് പരീക്ഷിക്കുന്നത് കൊണ്ട് ഞാൻ കഴിച്ചു നോക്കിട്ട് നിങ്ങക്ക് തരാച്ചിട്ടാക്കിയതാന്ന് സാറല്ല അച്ഛനും പറയുന്നില്ല വെള്ളത്തൊന്നാണ് ഒന്ന് തരുവോ സഹിക്കാൻ പറ്റുന്നില്ല അമ്മ കുടിച്ചോ അമ്മ കുടിച്ചോ ഞാൻ വെറുതെ പറഞ്ഞേ അമ്മ ആ പറമ്പ് ഇതിനെ തന്നെ വിടും അമ്മേ അപ്പൊ അങ്ങനെ തന്നെ സ്കൂളും വിട്ട് വന്നു ബെയിൻബക്ക് ഇതാ കുറെ മുട്ടായ റെഡിൻ്റെയും ഇത് ഇന്നലെ കൊടുത്തേച്ചവർക്ക് എല്ലാവർക്കും നന്ദിയുണ്ട് താങ്ക് യു ഞങ്ങൾക്ക് ഇന്നലെ വരാൻ പറ്റിയില്ല അതുകൊണ്ട് എല്ലാവരും കൊടുത്തേച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് കുറെ ഭാര്യ ഒപ്പിക്കണം ഞാനെടുക്കുമ്പോ രണ്ടെണ്ണയുണ്ട് ഇനിയിപ്പോ രണ്ടെണ്ണം കൂടെയാണ് അടിയിലായിട്ടാ വലിയ മുട്ടായി നിങ്ങളെ കണ്ടുപിടിക്കുന്നു സൈഡില് മുട്ടായി കൊണ്ടു നന്ദി മാമി ഇതാ ഞാൻ വായിലെല്ലാം കൂടി വായിലായിട്ടില്ലേ നല്ല ടേസ്റ്റ് കൂടെ വിട്ട് വരുമ്പോലേ മോനെ അങ്ങനെ വരുമ്പേ നമ്മൾ വിചാരിക്കുക എന്തെങ്കിലും ഉണ്ടാവട്ടെ നമ്മളെ വീട്ടിലെ നമുക്കൊരു വല്ലാത്തൊരിതാന്ന് സ്കൂള് വിട്ട് വരുന്ന ആ ഒരു വിശപ്പുണ്ടല്ലോ വല്ലാത്തൊരു വിശപ്പാന്ന് വിഷ് എന്തെങ്കിലും ഉണ്ടാവട്ടെ ഒന്നും ഇല്ലെങ്കിൽ മോളെ കടിച്ച് പിടിച്ചിട്ട് നമ്മളെ സഹിക്കുന്ന ആ ഒരു വിഷമങ്ങള് സഹിക്കാനാവൂല അതെ ശരിയാന്ന് എന്ന് പണ്ടെല്ലാം ഇവരെല്ലാം സ്കൂളും വിട്ട് വരുമ്പോഴത്തേക്ക് എന്തെന്ന് കൊടുക്കേ ഒന്നുമില്ല വയത്ത പാൽ ഉച്ചക്കത്തെ കഞ്ഞീൻ്റെ രണ്ട് മണിയെങ്ങാൻ കലത്തിൻ്റെ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ രണ്ട് മണി വെള്ളവും പറഞ്ഞിട്ട് ഒരു കാന്താരിയെല്ലാം ഉടച്ചിട്ട് കൊണ്ടു കൊടുക്കും എന്നാ മോനെ കുടിച്ചോ അല്ലെ മോളെ കുടിച്ചോ പറഞ്ഞിട്ട് വേറെ എന്തെന്ന് കൊടുക്കാനാന്ന് അതുകൊണ്ട് ഇപ്പം നമ്മൾ ഇവർ വരുമ്പോഴേക്ക് അച്ഛമ്മ നേരത്തെ പിന്നെ പൊളിച്ചു കൊടുത്തിന് രാവിലെ വന്നിട്ട് മുട്ടായി ഉള്ളു അറിയുവോനെ ആ മുട്ടായി ഉള്ളു അന്നാ കോയ്യ നമ്മളെ കോയ്യ ഇത് രണ്ടും കൂടെ ഒരുമിച്ചായല്ലേ മാല കെട്ടി കയറ്റുമ്പോഴത്തെ ഒരു ശംഖ് അല്ലേ ഇതിന്റെ പാല് തേച്ച് ഇത് കുടിച്ചിനാട്ടാ ഇപ്പൊ നല്ല വണ്ണം വെച്ചിരുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടാ അത്രേ ഉള്ളു അതുകൊണ്ടാണ് ടേസ്റ്റ് നമുക്ക് പാടുണ്ടാവും വിചാരിച്ചു നോക്കുമ്പോ അത് അത് മാത്രം പണിയുള്ളൂ അപ്പൊ അങ്ങനെ ഞാൻ സ്കൂളും വിട്ടാന്ന് വീട്ടിലെ പായസം എല്ലാം കുടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ ഇതാ ഇന്നത്തെ വീഡിയോ നല്ലൊരു ചെറിയ വീഡിയോ ആണ് അപ്പൊ നമ്മള് ഞാനും ഉച്ചക്ക വന്നേ അപ്പോൾ നോക്കുമ്പോഴേക്ക് കവി ഒരു പായസാക്കെന്ന് പറഞ്ഞു അപ്പോൾ ആക്കി അങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാത്തവരെല്ലാം ആയിരിക്കും.